friends, welcome back to my channel, Access Creative Studio. In starting the new happy news update to the other one. If you have a channel, you have 1k subscribers. If you have 1k, you can give away a viewers. You can support the viewers. You can give away a video. You can support the giveaway. നമ്മുടെ ഗീവ് അവേ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും. ഇനി നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എനിക്ക് മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചർ വീഡിയോസിലും നിങ്ങൾക്ക് തരുന്ന നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിലോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്ത് വീഡിയോ ആണെന്ന് നോക്കാം. തമ്മനെയെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ആണ്. ഇത് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഐറ്റം ആണ്. നമ്മൾ ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഐറ്റം ആണ്. ഇത് ഞാൻ ഫോട്ടോസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ വാൾ ഹാങ്ങിങ് ഗിഫ്റ്റ് ഉണ്ടാക്കുക നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ ലവ് എന്നെഴുതി വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ രണ്ടെണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. അത് രണ്ടും കൂടി നമ്മൾ കൂട്ടി ഒട്ടിക്കുകയാണ് ചെയ്യണത്. നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ ഈ മെഡിക്കൽ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ടേപ്പ് വെച്ചിട്ട് നമ്മളിതിനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ടേപ്പ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇപ്പം നമ്മളിതേ ഫുള്ളായിട്ട് ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൻ്റെ മേളിൽ രണ്ട് ഹോളും താഴെ നാല് ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഹോളുകൾ നമുക്ക് ഫോട്ടോ ഹാങ് ചെയ്യാനായിട്ടുള്ളതും മുകളിലത്തെ രണ്ട് ഹോളുകൾ നമുക്ക് ഈ ക്രാഫ്റ്റ് ഭിത്തിയിൽ ഹാങ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 5-star പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. നമ്മൾ ഫസ്റ്റ് ആണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണക്കി എടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ കോട്ട് ഇതിലേക്ക് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി കൂടെ തിക്ക് കൺസിസ്റ്റൻസിയിൽ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കാം. ഇപ്പം അത് ഞാൻ നല്ലോണം ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നൊരാളോട് ഹായ് പറയാനുണ്ട്. ആളുടെ പേര് ഹാഷിർ എന്നാണ്. ഹാഷിറിനൊരു ബിഗ് ഹായ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഗീവ് അവേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമ്മൾ ഗീവ് അവേ നടത്തണോ വേണ്ടയോ തീരുമാനിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഗീവ് അവേ നടത്തുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഗീവ് അവേ വേണോ തീരുമാനിക്കുക. ഗീവ് അവേ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫുള്ളായിട്ട് അടിച്ചു കൊടുത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇതിലേക്ക് ഒരു ഗോൾഡൻ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് ഞാനിവിടെ ഗോൾഡൻ മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മെല്ലെ ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് വിടാം. നമ്മൾ ഇതേ കൂടെ ഒരു ഗോൾഡൻ ടച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലവേഴ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്.
അതിന് ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കളർ പേപ്പറിലാണ്. ഞാൻ കളർ പേപ്പറിൽ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചുറ്റി കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിതിൻ്റെ അറ്റം കുറച്ചൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് ചുറ്റിയെടുക്കുന്നത്. നമ്മൾ റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കും. ഇപ്പൊ ഞാനത് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ കുറെ പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇതിലേക്ക് ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിട്ട ഹോളുകളിലേക്ക് ചരട് കെട്ടിക്കൊടുക്കും. അതിലേക്ക് ആദ്യം ഒന്ന് ചരട് കെട്ടിക്കൊടുക്കുക. നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലേക്കൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്തേക്ക് നമ്മളൊരു കാർഡ്ബോർഡാണ് ഇട്ടത്. അത് നമ്മളെ നമുക്ക് ഫോട്ടോ വേണ്ട ഏത് സൈസിലാണോ ആ സൈസിൽ വെട്ടിയെടുക്കും. നമ്മൾ ഈ കാർഡ്ബോർഡിലേക്കായിരിക്കും ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഒരു ഫ്രെയിമാണ് ഈ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള രണ്ട് ലെറ്റേഴ്സിലും ഫോട്ടോസ് ഹാങ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഹാർട്ട് ഷേപ്പ് വിട്ടെടുക്കാനായിട്ട് പോവാണ്. എന്നിട്ട് ഞാനിവിടെ ഗിൽറ്റ് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. റെഡും സിൽവറും ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ടിലേക്കും കുറച്ച് ഹാർട്ട് ഷേപ്പ് വിട്ടെടുക്കാനായിട്ട് പോവാണ്. നമ്മൾ സിൽവറിൽ വലിയ ഹാർട്ട് ഷേപ്പും അതിൻ്റെ ചെറുതായിട്ടുള്ളത് റെഡിലുമാണ് വെട്ടിയെടുക്കുന്നത്. നമ്മൾ സിൽവറിൻ്റെ അകത്തേക്ക് റെഡ് എന്ന രീതിയിലായിരുന്നു ഒട്ടിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് ഞാൻ വേറൊരു വാൾ ഹാങ്ങിങ് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് റെഡിലേക്ക് സിൽവർ കളറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിതിനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രമേ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിനെ ചരടിലേക്ക് നേരിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഈ സൈഡിലത്തെ ചാർട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ പിക്ചറിൻ്റെ സൈഡിൽ കാണുന്നത്. അതിന് പകരം അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ബാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹാർട്ട് ഷേപ്പിനെ എല്ലാം ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാർഡ്ബോർഡ് വെട്ടി ഒട്ടിച്ചതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫോട്ടോസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബാക്ക് ഭാഗം കൂടി കവർ ചെയ്ത് ഞാൻ ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് അടിച്ചാലും മതി. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ചാർട്ട് ഒട്ടിക്കുക കുറച്ച് ടഫായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.